നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. നിലപാടിലുറച്ച് കോൺഗ്രസ്, മമതയുമായി ഒത്തുതീർപ്പില്ല. പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നാളത്തെ മന്ത്രിസഭായോഗം മാറ്റിവെച്ചു. ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പുതിയ സഖ്യം ആലോചിക്കുമെന്ന് മുലായം സിംഗ്. സമ്മർദ്ദത്തിനിടയിലും കേന്ദ്ര സർക്കാർ കടുത്ത നടപടികൾ തുടരുന്നു. ബി പി എൽ കാർഡുകാർക്കുള്ള പഞ്ചസാരയുടെ വില കൂട്ടിയേക്കും. ഭാരത് ബന്ദിന് ഭാഗിക പ്രതികരണം. സംസ്ഥാനത്ത് കള്ള് വിൽപ്പന നിർത്തുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. വീര്യം കുറഞ്ഞ ബിയറുള്ളപ്പോൾ കള്ള് എന്തിനെന്നും കോടതി. എമർജിംഗ് കേരളയെ പോലും വികലമാക്കുന്ന പരാമർശമാണ് കോടതിയുടേതെന്ന് മന്ത്രി കെ ബാബു. സായിപ്പിന്റെ സംസ്കാരമുള്ള ജഡ്ജിമാർ വിദേശമദ്യം ഉപയോഗിച്ചാൽ മതിയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ഓണത്തിന് കേരളത്തിൽ വിറ്റത് 100 കോടിയുടെ മദ്യം. കൂടംകുളത്ത് ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് സുപ്രീംകോടതി. തൂത്തുക്കുടി തുറമുഖം മറ്റന്നാൾ ഉപരോധിക്കുമെന്ന് കൂടംകുളം സമരസമിതി. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കാനും തീരുമാനം. റെയിൽവേ വാഗൺ വഴി പാചകവാതകം കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കണമെന്ന് ഹൈക്കോടതി. ചാല ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകാനും നിർദ്ദേശം. ഐ ഒ സിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന കാര്യം പരിഗണിക്കണം. വിശദമായ വാർത്തകളിലേക്ക്. മമതാ ബാനർജിയുമായി ഒത്തുതീർപ്പ് വേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. തൃണമൂൽ മന്ത്രിമാർ നാളെ രാജിവെക്കും. ഇതിനിടെ സാമ്പത്തിക പരിഷ്കരണ നടപടികളെക്കുറിച്ച് വിശദീകരിക്കാൻ പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സർക്കാർ നയം മാറ്റിയില്ലെങ്കിൽ ബദൽ വഴികൾ ആലോചിക്കേണ്ടി വരുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് പറഞ്ഞു. മമതാ ബാനർജിയുമായി ഒത്തുതീർപ്പ് വേണ്ട എന്ന തീരുമാനം ഇന്ന് വൈകിട്ടാണ് കോൺഗ്രസ് കൈക്കൊണ്ടത്. സാമ്പത്തിക പരിഷ്കരണ നടപടികളെക്കുറിച്ച് വിശദീകരിക്കാൻ നാളെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മമത പോയാലും പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാർലമെന്റിൽ വിശ്വാസവോട്ട് തേടേണ്ട സാഹചര്യമില്ലെങ്കിലും ആവശ്യമെങ്കിൽ അതിനും തയ്യാറാണെന്ന് പ്രധാനമന്ത്രി അറിയിക്കും. പി ചിദംബരത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ഐ ഡോണ്ട് സീ എനി റീസൺ വൈ യു ഷുഡ് ഡൗട്ട് ഔർ സ്റ്റെബിലിറ്റി ആൻഡ് ഇഫ് വി കാൻ അക്വയർ ന്യൂ ഫ്രണ്ട്സ് വൈ വുഡ് വി നോട്ട് അക്വയർ ന്യൂ ഫ്രണ്ട്സ്. ഇതോടെ നാളെ രാജിവെക്കുകയല്ലാതെ മറ്റു വഴികൾ ഇല്ലാതായിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക്. പ്രധാനമന്ത്രിയെ കണ്ട് മന്ത്രിമാർ രാജിവെച്ച ശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് പാർട്ടി എംപിമാർ യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് അറിയിക്കും. യു പി എ ജനവിരുദ്ധ സർക്കാരാണെന്ന് മമതാ ബാനർജി ആരോപിച്ചു. തന്റെ ഫോൺ സർക്കാർ ചോർത്തുകയാണെന്ന് മമത പറഞ്ഞു. ഡീസൽ വിലവർദ്ധനവ്, വിദേശ നിക്ഷേപ തീരുമാനം എന്നിവ പിൻവലിച്ചില്ലെങ്കിൽ ബദൽ വഴികൾ ആലോചിക്കേണ്ടി വരുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് പറഞ്ഞു. മൂന്നാം മുന്നണിയുടെ നേതൃത്വം തനിക്കാണെന്ന സൂചന നൽകാനും മുലായം സിംഗ് യാദവ് ഇന്ന് ശ്രമിച്ചു. ഇരുന്നൂറ്റി 54 അംഗങ്ങൾ ഇപ്പോഴുള്ള യു പി എക്ക് മുലായത്തിന്റെ പിന്തുണയില്ലെങ്കിൽ 21 പേരുള്ള മായാവതിയുടെ ബി എസ് പിയുടെ സഹായത്തോടെ നിലനിൽക്കാം. ഇതോടൊപ്പം 14 അംഗങ്ങളുള്ള ഒറീസയിലെ ബിജു ജനതാദളിനെ വിശ്വാസ വോട്ടെടുപ്പ് വേളയിൽ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കാമെന്നും കോൺഗ്രസ് നേതാക്കൾ കരുതുന്നു. ഡീസലിന്റെ എക്സൈസ് തീരുവ കുറയ്ക്കാനുള്ള ആലോചന ഇതിനകം ധനമന്ത്രാലയം തുടങ്ങിയിട്ടുണ്ട്. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൂടുതൽ സാമ്പത്തിക പരിഷ്കരണ നടപടികളെക്കുറിച്ച് ആലോചിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭായോഗം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബി പി എൽ കാർഡുകാർക്ക് നൽകുന്ന പഞ്ചസാരയുടെ വില കൂട്ടിയേക്കും. സബ്സിഡികൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. അതിനിടെ ചില്ലറ വ്യാപാര മേഖലയിൽ 51% നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. സർക്കാരിന്റെ സാമ്പത്തിക നയത്തെ എതിർത്ത് തൃണമൂൽ കോൺഗ്രസ് മന്ത്രിമാർ രാജിവെക്കുന്ന ദിവസം തന്നെ കൂടുതൽ പരിഷ്കരണ നടപടികൾ പ്രഖ്യാപിക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ നീക്കം. എന്നാൽ കോൺഗ്രസിലുണ്ടായ ആലോചനകളുടെ ഭാഗമായി കേന്ദ്രമന്ത്രിസഭാ യോഗം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. റേഷൻ കടകൾ വഴി ബി പി എൽ വിഭാഗത്തിന് നൽകുന്ന പഞ്ചസാരയുടെ വില കൂട്ടാനുള്ള നിർദ്ദേശം മന്ത്രിസഭ പരിഗണിക്കും. 10 വർഷത്തിന് മുമ്പ് നിശ്ചയിച്ച 13.50 രൂപ നിരക്കിലാണ് ഇപ്പോൾ പഞ്ചസാര ബി പി എൽ വിഭാഗങ്ങൾക്ക് നൽകുന്നത്. അതേസമയം മില്ലുകളിൽ നിന്ന് 25 രൂപയ്ക്കാണ് സർക്കാർ പഞ്ചസാര വാങ്ങുന്നത്. ഇത് വർഷം 1500 കോടി രൂപയുടെ നഷ്ടത്തിനിടയാക്കുന്നുവെന്നാണ് സർക്കാർ കണക്ക്. സബ്സിഡികൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഈ നീക്കവും. ഇതിനു പുറമെ പ്രത്യക്ഷ നികുതി കോഡ് നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയും മന്ത്രിസഭയിൽ ഉണ്ടാകും. ആദായ നികുതി സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾ ഇതിലൂടെ വരും. ആദായ നികുതി നൽകുന്നതിനുള്ള കുറഞ്ഞ വരുമാന പരിധി 3 ലക്ഷമെങ്കിലും ആക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല.
കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാനുള്ള ആലോചനയും മന്ത്രിസഭ നടത്തും. ഇതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 7% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും ചൊവ്വാഴ്ച മന്ത്രിസഭ കൈക്കൊള്ളാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഡീസൽ വില വർധനയ്ക്കെതിരെ NDA ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് ഭാഗിക പ്രതികരണം. ദില്ലിയിൽ വ്യാപാരികൾ നടത്തിയ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷവും BJPയും ഒന്നിച്ച് പങ്കെടുത്തു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രകാശ് കാരാട്ടും മുലായം സിംഗ് യാദവും ചന്ദ്രബാബു നായിഡുവും അറസ്റ്റ് വരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനാണ് ദില്ലി സാക്ഷ്യം വഹിച്ചത്. NDA പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന്റെ ഭാഗമായി വ്യാപാര സംഘടനകൾ ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടിയിൽ BJP നേതാക്കൾക്കൊപ്പം ഇടതുപക്ഷ നേതാക്കളും പങ്കെടുത്തു. BJP അധ്യക്ഷൻ നിതിൻ ഗഡ്കരിയും CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരിയും പ്രതിഷേധത്തിൽ ഒരേ വേദിയിൽ എത്തിയത് വലിയ ചർച്ചയായി. അതേസമയം BJPയോടൊപ്പം വേദി പങ്കിടാൻ സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് തയ്യാറായില്ല. പിന്നീട് ഇടതുപക്ഷം പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിന് പക്ഷേ പിന്തുണ പ്രഖ്യാപിച്ച് മുലായം സിംഗ് യാദവ് എത്തി ഇടതു നേതാക്കൾക്കൊപ്പം അറസ്റ്റ് വരിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഭാരത് ബന്ദ് പൂർണ്ണമായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ സമ്മിശ്ര പ്രതികരണമാണ് ബന്ദിന് ലഭിച്ചത്. ഇടതുപക്ഷ പാർട്ടികൾ നേതൃത്വം നൽകിയ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് അടക്കമുള്ളവർ രംഗത്ത് വന്നത് പ്രക്ഷോഭത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ തന്നെ സമ്മാനിച്ചു. കേന്ദ്ര സർക്കാരിന് ശക്തമായ മുന്നറിയിപ്പായി പ്രക്ഷോഭം. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ മധുമേനോനൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ട വർദ്ധിപ്പിക്കാനാകില്ലെന്ന് സൗദി അധികൃതർ അറിയിച്ചതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി E. അഹമ്മദ് പറഞ്ഞു. സൗദി ഹജ്ജ് മന്ത്രി ബന്ദർ അൽ ഹജ്ജാറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു E. അഹമ്മദ്. ഹജ്ജ് വേളയിൽ മീന, അറഫ, മുസ്ദലിഫ എന്നീ സ്ഥലങ്ങൾക്കിടയിൽ സർവീസ് നടത്തുന്ന മഷായർ മെട്രോ സർവീസിൽ യാത്ര ചെയ്യാൻ ഇത്തവണ ഇന്ത്യൻ തീർത്ഥാടകർക്ക് അവസരമൊരുക്കണമെന്ന് സൗദി ഹജ്ജ് മന്ത്രി ബന്ദർ അൽ ഹജ്ജാറുമായുള്ള കൂടിക്കാഴ്ചയിൽ E. അഹമ്മദ് ആവശ്യപ്പെട്ടു. ഇത് പരിഗണിക്കാമെന്ന് ബന്ദർ അൽ ഹജ്ജാർ ഉറപ്പു നൽകി. മക്കയിലും മദീനയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇന്ത്യയുടെ ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് സൗദി അറേബ്യ അറിയിച്ചതായും E. അഹമ്മദ് പറഞ്ഞു. നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊരു ഭാഗത്ത് അത് തന്നെ മദീനയിലുമുണ്ട്. ഇതിനും പുറമെ മീനായിലെ താമസിപ്പിക്കാനുള്ള ഒരാൾക്ക് വേണ്ട സൗകര്യം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഓരോ രാജ്യത്ത് വരുന്ന ഹാജിമാരുടെയും സൗദി അറേബ്യയിൽ നിന്നുള്ള ഹാജിമാരുടെയും എണ്ണം നോക്കിയാൽ സ്ഥലം വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു വിധത്തിലും വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഹജ്ജ് വേളയിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലേക്ക് സൗജന്യ സേവനം ചെയ്യാനെത്തുന്ന ഇന്ത്യക്കാരായ സന്നദ്ധ സേവകർക്ക് തടസ്സം കൂടാതെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകണമെന്ന് E. അഹമ്മദ് ആവശ്യപ്പെട്ടു. ഇത് പരിഗണിക്കാമെന്ന് സൗദി ഹജ്ജ് മന്ത്രി ഉറപ്പു നൽകി. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. UAE വിവിധ എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ ആഭ്യന്തര വിമാന സർവീസ് ആരംഭിച്ചു. അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസ് തുടങ്ങിയിരിക്കുന്നത്. ടാക്സി നിരക്കിനേക്കാൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ റോട്ടാന ജെറ്റ് ആണ് സർവീസ് നടത്തുന്നത്. അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്കാണ് UAE ആദ്യ ആഭ്യന്തര വിമാന സർവീസ് റോട്ടാന ജെറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ദിവസവും രാവിലെ 10 വൈകുന്നേരം 6 രണ്ട് സർവീസുകളാണ് ഉണ്ടാവുക. അരമണിക്കൂറാണ് യാത്രാ ദൈർഘ്യം. 15 കൊണ്ട് ചെക്ക് ഇൻ ചെയ്ത് വിമാനത്തിൽ കയറാവുന്ന വിധത്തിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ടാക്സി ചാർജിനേക്കാൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് റോട്ടാന ജെറ്റിന്. 200 ദിർഹമാണ് അബുദാബി ഫുജൈറ റൂട്ടിലെ ചാർജ്. അടുത്തുതന്നെ മറ്റ് എമിറേറ്റുകളിലേക്കും സർവീസ് ആരംഭിക്കുമെന്ന് കൊമേഴ്സ്യൽ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ രാജേന്ദ്രൻ പറഞ്ഞു. അലൈനിലേക്ക് നമ്മൾ 26 സെപ്റ്റംബർ തൊട്ട് അലൈനിലേക്ക് ഡബിൾ ഡെയിലി ഫ്ലൈറ്റ്സ് തുടങ്ങുന്നു. റാസൽ കൈമ, ഷാർജ നമ്മളിപ്പം ഡിസ്കഷനിലാണ്. ഇതുകൂടാതെ നമ്മൾ സെർബനിയാസ് ഐലൻഡിലേക്കും ഡെൽമാ ഐലൻഡിലേക്കും നമ്മൾ ഓൾറെഡി സർവീസ് ഉണ്ട്. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 2 നിന്നാണ് വിമാന സർവീസ്. കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളെ സ്വീകരിക്കാൻ ഫുജൈറ തയ്യാറാണെന്ന് സിവിൽ ഏവിയേഷൻ ചെയർമാൻ മുഹമ്മദ് അൽ സലാമി പറഞ്ഞു. I'm really very pleased to see the operation of Rotana Jet, and I think it is a very vital and very important move to operate linking the capital of the United Arab Emirates, Abu Dhabi, to the Emirates of Fujairah and the East Coast. ആഭ്യന്തര സർവീസ് ആയതിനാൽ 50 പേർക്ക് ഇരിക്കാവുന്ന ചെറുവിമാനമാണ് ഉപയോഗിക്കുന്നത്. ഇരുവശത്തു നിന്നും വെള്ളം ചീറ്റി വാട്ടർ കാനൺ സല്യൂട്ട് നൽകിയാണ് ആദ്യ ആഭ്യന്തര സർവീസ് വിമാനത്തെ ഫുജൈറയിൽ സ്വീകരിച്ചത്. റോട്ടാന ജെറ്റ് UAE ആഭ്യന്തര വിമാന സർവീസിന്റെ ചരിത്രത്തിലേക്കാണ് പറഞ്ഞിറങ്ങിയത്. ഫുജൈറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറമാൻ തൻവീറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനത്തെ കള്ളുവിൽപ്പന തടയുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. സർക്കാരിന്റെ നയപരമായ തീരുമാനമായതുകൊണ്ട് നേരിട്ട് ഇടപെടാൻ കഴിയില്ലെങ്കിലും അടുത്ത സാമ്പത്തിക വർഷമെങ്കിലും കോടതിയുടെ അഭിപ്രായം പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ചാരായം പോലെ കള്ളു വിൽപ്പനയും നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് ഹൈക്കോടതി വിലയിരുത്തി. മുക്കിലും മൂലയിലും അപമാനകരമായ കള്ളു കച്ചവടം നടക്കുന്നത് പരിഷ്കൃതമായ എമർജിംഗ് കേരളത്തിന് യോജിച്ചതല്ലെന്ന് കോടതി വിമർശിച്ചു. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിലാണ് കള്ളു വിൽക്കുന്നത്. ഇവയിൽ വ്യാജമദ്യവും ചാരായവും കലർത്തുന്നുണ്ട്. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരുടെ ആരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുന്നതാണ് കള്ളു വിൽപ്പന. അതുകൊണ്ടുതന്നെ കള്ളിന്റെ വിൽപ്പന നിർത്താൻ സർക്കാർ ധീരമായ തീരുമാനമെടുക്കണമെന്ന് കോടതി പറഞ്ഞു. ബിവറേജസ് കോർപ്പറേഷന്റെ 400-ലധികം ഔട്ട്ലെറ്റുകളിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ബിയർ വിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ കള്ളു വിൽക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസുമാരായ സി എൻ രാമചന്ദ്രൻ നായർ, ബി പി റേ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എമർജിംഗ് കേരളയെ പോലും വികലമാക്കുന്ന പരാമർശമാണ് കോടതിയുടേതെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. യു ഡി എഫിന്റെ തീരുമാനത്തിന് വിധേയമായേ കള്ളു നിരോധിക്കണമെന്ന കോടതി നിർദ്ദേശത്തിൽ തീരുമാനമുണ്ടാകൂ എന്നും മന്ത്രി ന്യൂസ് അവറിൽ പറഞ്ഞു. ഇത് ഗവൺമെന്റ് തലത്തിൽ കൂട്ടായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നയപരമായ പ്രശ്നമായതുകൊണ്ട് അത് മന്ത്രിസഭാ യോഗത്തിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനത്തിന് വിധേയമായി ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കും. കേരളത്തിൻ്റെ സാധ്യതകൾ ലോകം മുഴുവനുള്ള നിക്ഷേപകരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതാണ് എമർജിംഗ് കേരളയിലൂടെ ലക്ഷ്യമിട്ടത്. അത് ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോയത് വളരെയധികം കഷ്ടമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എമർജിംഗ് കേരളയെ പോലും വികലമാക്കുന്ന ഒരു പരാമർശമായിപ്പോയി. സായിപ്പിന്റെ സംസ്കാരമുള്ള ജഡ്ജിമാർ വിദേശ മദ്യം ഉപയോഗിച്ചാൽ മതിയെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. ജഡ്ജിമാരുടെ കസേരയിൽ ഇരിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറരുതെന്നും സുധാകരൻ ന്യൂസ് അവറിൽ പറഞ്ഞു. മുക്കിനുമുക്കിന് കള്ളി ഷാപ്പ് വരുന്നത് സായിപ്പ് വരുമ്പോൾ സായിപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എമർജിംഗ് കേരള സായിപ്പാണല്ലോ വലിയ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ സംസ്കാര ശൂന്യമായിട്ടുള്ള കാര്യമാണ്. സായിപ്പിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ജഡ്ജിമാരുണ്ടെങ്കിൽ അവർക്ക് അവരെ ഫോറിൻ ലിക്കർ അടിച്ചാൽ മതി. അവർ ഫോറിൻ ലിക്കർ അടിച്ചോട്ടെ. അവർ വലിയ വലിയ കമേറ ഡാൻസിനും അതുപോലെ മഴ ഡാൻസിനും ഒക്കെ പോകട്ടെ. ജഡ്ജിമാരുടെ കസേരയിൽ ഇരിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറരുത്. ഈ ലോകത്ത് ഈ രാജ്യത്തെ പൗരന്മാരാണ് അവര്. ഈ ഓണക്കാലത്ത് ബിവറേജസ് കോർപ്പറേഷൻ വഴി വിറ്റത് 100 കോടി രൂപയുടെ മദ്യം, 61.22 ലക്ഷം രൂപയുടെ മദ്യം കുടിച്ചു തീർത്ത ചാലക്കുടിക്കാർക്കാണ് ഒന്നാം സ്ഥാനം. ഉത്രാടനാളിൽ മാത്രം സംസ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷൻ വഴി വിറ്റത് 42.28 കോടി രൂപയുടെ മദ്യം, തിരുവോണത്തിന് 25.71 കോടിയുടെയും അവിട്ടത്തിന് 32.16 കോടി രൂപയുടെയും മദ്യമാണ് വിറ്റുപോയത്. 3 ദിവസം മാത്രം വിറ്റത് 100.16 കോടി രൂപയുടെ മദ്യം. കുടിയിൽ മുന്നിൽ തങ്ങൾ തന്നെയാണെന്ന് ചാലക്കുടിക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചു. ഓണക്കാലത്തെ 3 ദിവസം ചാലക്കുടിയിൽ ബിവറേജസ് കോർപ്പറേഷൻ വഴി വിറ്റത് 61.22 ലക്ഷം രൂപയുടെ മദ്യം. ചിന്നക്കനാലിലാണ് ഏറ്റവും കുറവ് വിൽപ്പന. 5.52 ലക്ഷം രൂപയുടെ മദ്യം മാത്രമാണ് ഇവിടെ വിറ്റത്. ഇത് ബിവറേജസ് കോർപ്പറേഷന്റെ കണക്ക് മാത്രം. ഇതിന്റെ ഇരട്ടിയിലധികം മദ്യം ബാറുകൾ വഴി വിറ്റിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.